നിങ്ങളെ കൽബിനെ നിങ്ങളെ പ്രകാശിപ്പിക്കണേ, കൽബിനെ പ്രകാശിപ്പിക്കണേ, കൽബിനെ പ്രകാശിപ്പിക്കണേ. ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോ അവൻ അല്ലാഹു നൽകുന്നത് ഒരു കറയുമില്ലാത്ത കൽബാണ്, നല്ല ക്ലിയർ ഉള്ള കൽബാണ്, എല്ലാവരെയും അംഗീകരിക്കാനുള്ള കൽബാണ്, എല്ലാവരെയും ബഹുമാനിക്കാനുള്ള കൽബാണ്. പക്ഷേ അവൻ ഹറാമ് കാണുമ്പോ ആ കൽബിലൊരു പുള്ളി വന്ന് വീഴുകയാണ്. അവൻ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് കാരണം അവന്റെ കൽബിലേക്കൊരു പുള്ളി വന്ന് വീഴുകയാണ്. അവൻ ഹറാമ് പറയുമ്പോ ഹറാമ് കേൾക്കുമ്പോ അവന്റെ ഹൃദയത്തിലേക്കൊരു കറുത്ത പുള്ളി വന്ന് വീഴുകയാണ്. അതുകൊണ്ട് നമ്മുടെ പലരുടെയും കൽബ് കറുത്തുപോയി. കറുത്തുപോയത് കൊണ്ടാണ് പാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാൻ മനസ്സ് തോന്നാത്തത്. കറുത്തുപോയത് കൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നാത്തത്. കൽബ് കറുത്തുപോയത് കൊണ്ടാണ് ഹറാമുകൾ, ഹറാമിന്റെ ചിന്തകൾ കൽബിലേക്ക് വരുന്നത്. എത്ര വഴ കേട്ടിട്ടും എത്ര മജ്ലിസിൽ ഇരുന്നിട്ടും നമസ്കരിക്കാൻ തോന്നാത്തത് കൽബ് കറുത്തുപോയത് കൊണ്ടാണ്. പരസ്പരം കുറ്റം പറയാനോ, ഗൈബത്ത് പറയാനോ, ഫസാദ് പറയാനോ, ഏഷണയോ പരദൂഷണോ പറഞ്ഞു നടക്കുന്നത് കൽബ് കറുത്തുപോയത് കൊണ്ടാണ്. കൽബ് വെളുത്ത ഒരാൾക്കൊരാളെ കുറ്റം പറയാ മനസ്സ് തോന്നൂല. കൽബ് പ്രകാശിക്കുന്ന ഒരാൾ കേശനി പറയാ മനസ്സ് തോന്നൂല. മറ്റൊരാൾ എങ്ങനെയെങ്കിലും പരാജയപ്പെട്ട് കാണണമെന്നുള്ള ചിന്ത കൽബ് പ്രകാശിക്കുന്നവന്റെ മനസ്സിൽ വരൂല. അതുകൊണ്ട് എല്ലാ ദുഷിച്ച ചിന്തകളിൽ നിന്നും നമ്മുടെ കൽബ് നന്നാക്കാൻ ഏറ്റവും നല്ല ദിക്റാണ് وَزَيِّنُوا قُلُوبَكُمْ بِقَوْلِ لَا إِلَٰهَ إِلَّا اللَّهُ 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 لا اله الا الله 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 لا اله الا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാ അല്ലാ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ ആ ദിക്റാണ് ഞങ്ങൾ 101 തവണ ചൊല്ലിയത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഏറ്റുചൊല്ലിയപ്പോ കോടിക്കണക്കിന് ദിക്റുകൾ ഞങ്ങൾ ചൊല്ലി എല്ലാം നീ സ്വീകരിക്കണം അല്ലാ പേരങ്ങളെ കൽബ് നന്നാക്കി തരണേ റഹ്മാനേ മനസ്സ് നന്നാക്കി തരണമല്ലേ ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ഇതുപോലെ ഉറക്ക തഹീലുകളിട്ട് കലിമകളിൽ മരിക്കാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ കലിമകളിൽ മരിക്കാ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമല്ലാ കലിമകളിൽ മരിക്കാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ കലിമതല്ല് ഞങ്ങൾക്ക് ദുആ ചെയ്യുള്ള സന്താനങ്ങളെ കൂട്ടുകുടുംബങ്ങളെ നീ നൽകണേ അല്ലാ ഞങ്ങളെ മജ്ലിസ് നടക്കുന്ന തഞ്ചേരി മഹല്ലോ പരിസരത്തുള്ള മഹല്ലുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ അറിവിന്നിലാവിന്റെ കുടുംബങ്ങള് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മഹല്ലിൽ നിന്നാണ് ആ മഹല്ലിൽ മരിച്ചു പോയവരെ അവരുടെ നാട്ടിൽ നിന്ന് മരിച്ചവരെ അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെ ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെട്ട് കിടക്കുന്നവരെ അല്ലാ പ്രത്യേകിച്ച് അറിവിന്നിലാവെ കേട്ടിരുന്ന പല ഉമ്മമാരുമെന്ന് കബറിലാണ് പല ബാപ്പമാരുമെന്ന് കബറിലാണ് പല സഹോദര സഹോദരിമാരുമെന്ന് കബറുകൾ ആ കബറുകളിലേക്കെല്ലാം ഈ തഹ്ലീലിന്റെ വെള്ളി വെളിച്ചത്തെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ അവരുടെ കബർ ജീവിതം നീ സമാധാനത്തിലാക്കണേ റഹ്മാനേ സന്തോഷത്തിലാക്കണേ റഹ്മാനേ സ്വർഗം നൽകണേ 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 റഹ്മാനേ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീ ഇൻഷാ അല്ലാ മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാ മടവൂർ ശൈഖുനാന്റെ തബസ്സുൽ ബൈത്ത് തുടങ്ങാൻ അതിന്റെ മുമ്പ് 101 തവണ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹിൽ ലഹീമുള്ള ദിക്റ ചൊല്ലാൻ പോവുകയാണ് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ എല്ലാ മുത്തു മുഅ്മിനീങ്ങളും ഏറ്റുചൊല്ലണം അല്ലാഹുവേ അതുകൊണ്ടാണല്ലോ ഓരോ ദിവസം കഴിയും തോറും അറിവിന് തിലാവിലേക്ക് ഓരോ കുടുംബങ്ങൾ വിളിച്ച് സന്തോഷം പറയിക്കുന്നത് ഉസ്താദേ കാലങ്ങളായി കല്യാണങ്ങളിനെ മക്കളില്ലാതെ വലിയ വശമത്തിലാകിരുന്നു മജ്ലിസ് കാണാറുണ്ട് മജ്ലിസിൽ വെള്ളം വെക്കാറുണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പൊ ഭാര്യ ഗർഭിണിയാണ് കേട്ടോ എന്ന സന്തോഷം എത്ര കുടുംബങ്ങളാണ് അറിവിന്നിലാവിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നും ഇന്നലെയുമായി വന്ന സന്തോഷങ്ങൾ എണ്ണമാണ് 7 സന്തോഷവാർത്തകൾ മക്കളുണ്ടായത് മാത്രം അല്ലാഹുവേ ഇതെല്ലാം നമ്മള് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി ചോദിക്കുന്നതുകൊണ്ട് അള്ള നമുക്ക് തരുകയാൽ കുത്തുബുല്ലാലം എന്നെ മുന്നിർത്തി ചോദിക്കുന്നതുകൊണ്ട്
കൊണ്ട് അല്ല നമുക്ക് തരുകയാണ്. മഹാന്മാരെ മുന്നിട്ട് ചോദിക്കുന്നത് കൊണ്ട് യജമാനനായ റബ്ബ് നമുക്ക് തരുകയാണ്. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ മറക്കണ്ട, റാഹത്തോടെ ചൊല്ലണം, അല്ലാഹു നമുക്ക് തരും, അല്ലാഹു നമുക്ക് തരും, അല്ലാഹു നമുക്ക് തരും. നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരും, നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും. കാലങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത സഹ സഹോദര സഹോദരിമാർക്ക് യജമാനനായ റബ്ബേ നീ മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മക്കളുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. യജമാനനായ അല്ലാ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാ. ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ. അസ്തഗ്ഫിറുല്ലാഹിൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹിൽ അസീം. അല്ലാഹ് ഇസ്തിഗ്ഫാറെ കബൂലാക്കണം, അല്ലാഹ് ഞങ്ങളെ നന്മയുടെ തുലാസിനെ കനം തൂക്കണം, അല്ലാഹ് ഞങ്ങളുടെ നന്മയുടെ തുലാസിന്റെ കനം തൂക്കണം, അല്ലാഹ് നന്മയുടെ തുലാസിന്റെ കനം തൂക്കണേ റഹ്മാനെ. തിന്മകളല്ല മായിച്ച് കളയണേ അല്ലാഹ്, തെറ്റുകുറ്റങ്ങളല്ല ഇസ്തിഗ്ഫാറിലൂടെ മായിച്ച് കളയണേ അല്ലാഹ്,
കിടക്കാനുള്ള കബറ് ഇസ്തിഗ്ഫാറിനാൽ പ്രകാശിപ്പിച്ചു തരണേ. അല്ലാഹുവേ ഇസ്തിഗ്ഫാറ് ചൊല്ലിയാൽ നീ സന്താനങ്ങൾ തരുമെന്നാണല്ലോ. എത്ര കല്യാണങ്ങൾ, ഇനി എത്രയെത്ര സഹോദര സഹോദരിമാർ മക്കളില്ലാതെ വിഷമം പറയുന്നുണ്ട്. പലർക്കും പലതവണ ഉണ്ടായി പോയതാ. റബ്ബേ നീ സ്വാലിഹായ മക്കളെ നൽകണേ. അല്ലാ അറിവിന്ദിലാവ് കാണുന്ന സഹോദരിമാർക്ക് റബ്ബേ നീ മക്കളെ കൊടുക്കണേ. അല്ലാ കുത്തുബുല്ലാനം ശൈഖുനാന്റെ പേരില്, മടവൂർ ശൈഖുനാന്റെ പേരില് ഉമ്മമാരെ നിങ്ങൾ എല്ലാ ദിവസവും യാസീനോദണേ. പെങ്ങളെ യാസീനോദിയിട്ട് വെള്ളത്തിലും ഈത്തപ്പഴത്തിലും ഊതിയിട്ട് നിങ്ങൾ കഴിക്കണം. കുത്തുബുല്ലാലമിന്റെ പറക്കത്ത് കൊണ്ട് അറിവിന്ദിലാവില ജനലക്ഷങ്ങളെ അമീനിന്റെ പവർ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തരും. നിങ്ങൾ സങ്കടപ്പെടണ്ട, അത് ഹൈറായ ഒരു സമയമുണ്ടാകും. റബ്ബ് ഹൈറാക്കിയത് സമയമുണ്ടാകും. നോക്കിയേ നിങ്ങളെ കല്യാണം കഴിഞ്ഞ് എത്ര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഭാരഗർഭിണിയായ സന്തോഷം കണ്ണീരോടെ വന്ന് അറിവിന്ദിലാവിന്റെ നിലാമുറ്റത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ സഹോദരിമാരില്ലേ, അവർക്കെല്ലാം റബ്ബ് നൽകുന്നത് ഇസ്തിഗ്ഫാറിലൂടെയാണ്, കുത്തുബുല്ലാലമിലൂടെയാണ്, മഹാന്മാരെ ബറക്കത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം. അല്ലാ നീ സന്താന സൗഭാഗ്യം നൽകണേ. അല്ലാ എന്ത് തടസ്സങ്ങൾ അതിലുണ്ടെങ്കിലും ആ തടസ്സങ്ങളെല്ലാം തടസ്സങ്ങളെ മാറ്റാൻ കഴിവുള്ളവൻ അല്ലാഹുവേ, നീ അത് മാറ്റിക്കൊടുത്തിട്ട് നീ മക്കളെ കൊടുക്കണേ. റഹ്മാനെ യജമാനനായ അല്ലാ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല. മഹാന്മാരെ തപസ്സിലാക്കിയിട്ടാണ് ഖാജാത്തങ്ങളെ തപസ്സിലാക്കി, കുത്തുബുല്ല കിതാബ് മുഹിയദീനങ്ങളെ തപസ്സിലാക്കി, കുത്തുബുല്ലാല മടവൂർ ശൈഖുനാനെ തപസ്സിലാക്കി, പമ്പുറത്തെ തങ്ങളുപ്പാപ്പാനെ തപസ്സിലാക്കി, വെളിയങ്കോട് മർക്കാതി തങ്ങളെ തപസ്സിലാക്കി, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മഹാന്മാരെ തപസ്സിലാക്കിയിട്ട് ഞങ്ങളിതാ നിന്നോട് ചോദിക്കുന്നു. ഞങ്ങളെ സഹോദര സഹോദരിമാർ, ഈ മജ്ലിസിൽ എത്രയോ അമുസ്ലിമീങ്ങളായ സഹോദരിമാർ വെള്ളം വെക്കുന്നുണ്ട്. അമുസ്ലിമീങ്ങളായ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അയൽപ്പക്കത്ത് അറിവിന്ദിലാമ കേൾക്കുന്ന വീട്ടിലെ വെള്ളം വെച്ചിരിക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും മക്കളുണ്ടാവണമെന്ന് ആഗ്രഹമാണ്. യജമാനനായ റബ്ബേ നീ അവരെ നിരാശപ്പെടുത്തല്ലേ. റഹ്മാനേ മക്കളില്ലാത്തവരുടെ മനസ്സിലേക്ക് നീ റഹ്മത്തിന്റെ നോട്ടം നോക്കണമല്ലോ. ആരുമില്ലാത്തവർക്ക് ഈ മജ്ലിസ് ഒരു തണലാക്ക് റബ്ബേ. സങ്കടപ്പെടുന്നവർക്ക് ഈ മജ്ലിസ് ഒരു സമാധാനമാക്ക് റബ്ബേ. ദുഃഖഭാരങ്ങള് ഈ മജ്ലിസിലൂടെ ഇറക്കി വെക്കണേ. അല്ലാ മനസ്സിന്റെ അകത്തുള്ള ടെൻഷനുകളാണ് റഹ്മാനെ, എത്ര തീരാനും എത്ര പറഞ്ഞാലും തീരാത്ത സങ്കടഭാരങ്ങളുണ്ട്. ആരുമതൊന്നും കേൾക്കാനില്ല. അറിവിന്ദിലാവിലൂടെ ജനസാഗരങ്ങളെ സാക്ഷിയാക്കി നിന്നെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു റബ്ബേ. ഈ മജ്ലിസിലെ ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളെല്ലാം ഞങ്ങളെ ഇറക്കി വെക്കുന്നു. അല്ലാ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ വിഷമങ്ങളെ മുഴുവനും മാറ്റണേ റഹ്മാനെ. കോടിക്കണക്കിന് കടബാധ്യതയുള്ളവർ എത്രയാണ്, ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവർ എത്രയാണ്, നീ വീട്ടിൽ തരണേ. അല്ലാ അല്ലാഹുവേ
ബിസിനസ്സുകാരെ കടത്തിലാണ്, സ്ഥാപനങ്ങൾ കടത്തിലാണ്, മദ്രസകൾ കടത്തിലാണ്, കച്ചവടക്കാരെ കടത്തിലാണ്. ബാഹുവേ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ വീട് വെച്ചതിന്റെ പേരിൽ കടം വന്ന്, മക്കളെ കെട്ടിച്ചതിന്റെ പേരിൽ കടം വന്ന്, പ്രയാസപ്പെട്ട പല്ലോണെടുത്തതാ, റബ്ബേ വിദേശത്ത് പോവാൻ വേണ്ടി കടം വാങ്ങിയതാ, കടം കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ മനസ്സിന്റെ അകത്ത് സങ്കടങ്ങൾ കടിച്ചു പിടിച്ച് ജീവിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാ അല്ലാ ജനലക്ഷങ്ങൾ ഇതാണിന്നോട് ആമീൻ പറയുകയാണ്. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് മുത്തുമുഅ്മിനീങ്ങൾ അറിവിന്ദിനാവിനോട് മടവൂറ് ശൈഖുനാണ്. തവസ്സുലാക്കി നിന്നോട് ആമീൻ പറയുകയാണ്. ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാ, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കടം വീണ്ടും വന്നാണ് ഇൻഷാ അല്ലാ. കുറച്ചുകൂടി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ 101 ഇസ്തിഗ്ഫാറായി. മുത്തുമുഅ്മിനീങ്ങളെ നല്ല മനസ്സോടൊന്ന് ചൊല്ലിയേ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട അഷ്കർ ഉസ്താദ് ഒരു മെസ്സേജ് അയച്ചി എന്റെ അടുത്ത് വരുന്ന ഫാത്തിമ പുത്തനത്താണ്. 10 വർഷമായി മക്കളില്ലാതെ വലിയ വിഷമത്തിലാണ്. അറിവിന്നിലാവിലെ സ്ഥിരം കാണുന്നവരാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ 3 മാസം ഗർഭിണിയാണ്. ഉസ്താദിനെ വിളിച്ചിരുന്നു, എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ പുത്തനത്താടിയിലുള്ള 10 വർഷത്തിന് ശേഷം നിലനിർത്തിക്കൊടുക്കണേ റഹ്മാനെ, റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ അങ്ങനെ ആരെല്ലാം ഇല്ലാത്തവരുണ്ടോ അവർക്കെല്ലാം മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം
അസ്തഗ്ഫിറു അല്ലാഹ അലീം 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 എല്ലാരും മുഖം തടവുക റബ്ബേ നീ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ മുഴുവനും പൊരുത്തപ്പെട്ട് തരണമല്ലാ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനെ അഫുവ നൽകണേ റഹ്മാനെ അഫുവ നൽകണേ റഹ്മാനെ ഞങ്ങളോട് നീ അഫുവ നൽകണേ അല്ലാ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ഞങ്ങളെ ആക്കിബത്താ യജമാനനായ റബ്ബേ ഞങ്ങളെ മരണം നീ നന്നാക്കി തരണമല്ലാ ഞങ്ങളെ ആക്കിബത്ത് നീ നന്നാക്കി തരണമല്ലാ ഈമാൻ സലാമത്താക്കി തരണമല്ലാ ഈമാൻ സലാമത്താക്കി തരണമല്ലാ ഈമാൻ സലാമത്താക്കി തരണമല്ലാ മുത്തു മുഅ്മിനീങ്ങളെ എല്ലാവരെ റാഹത്തോടെ ചൊല്ലുക ഇന്ന് നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലണം ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരമാണ് വിഷമങ്ങൾക്ക് പരിഹാരമാണ് പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് അസ്മാഉൽ ഹുസ്ന അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹുവേ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് സർവ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹുവേ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് സർവ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ എല്ലാ മക്കളും ചൊല്ലിയേ നല്ല റാഹത്തോടെ ചൊല്ലണം എത്രയോ കുടുംബങ്ങൾ ഈ മജ്ലിസ് കേട്ട് റബ്ബേ നമ്മുടെ പ്രിയപ്പെട്ട അറിവിന് നിലാവിന്റെ പൂമ്പാറ്റ മക്കളെ നല്ല റാഹത്തോടെ മടവൂർ ശൈഖുനാട് തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോ സന്തോഷത്തോടെ റാഹത്തോടെ ദഫ് മുട്ടിയിട്ടാണ് ഉസ്താദെ ചൊല്ലാറുള്ളതെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ സ്വാലിഹായ മക്കളാക്കണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് ഇസ്സത്ത് നൽകണമല്ലാ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ റാഹത്തും സമാധാനവും സന്തോഷവും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ